പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് പുതിയൊരു ആപ്പിനെ കുറിച്ചാണ്. ആ ആപ്പ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ്, എല്ലാവരും ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ആയാലും മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന FDs ആയാലും ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയാലും മിക്കവരും ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. സോ മ്യൂച്വൽ ഫണ്ട്സിന്റെ SIP ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും മ്യൂച്വൽ ഫണ്ട്സ് ആയാലും എല്ലാം ഓരോ ഓരോ പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മൾ അതിന്റെ പ്രോഗ്രസ് എല്ലാം ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും അറ്റ് വൺ പ്ലേസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ, ആ ഒരു ട്രാക്കിംഗ് ആപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഇൻവെസ്റ്റ്മെന്റ് ഒരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോസ് എല്ലാം ഹോൾ അനാലിസിസ് ചെയ്യണം എന്നാണ്. അപ്പൊ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിൽ പോയി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണേം കാട്ടി എല്ലാം കൂടെ അറ്റ് വൺ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, കുറച്ചും കൂടെ നമുക്ക് ഫുൾ ട്രാക്ക് ചെയ്യാനും ഈസി ആയിരിക്കും. സോ ഈ പ്രിൻസിപ്പിൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് മാർക്കറ്റിൽ ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, IND Money. സോ IND Money എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, IND Money ഒരു ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോ കൂടി ഞാൻ പറഞ്ഞു തരുന്നത്. സോ എല്ലാരും വീഡിയോ ഫുൾ കാണുക, എന്നിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ IND Money ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിംഗും മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. IND Money ആപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫിനാൻഷ്യൽ ഏർണിങ്സിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും, നമ്മൾ എടുക്കുന്ന ലോൺസിനെ കുറിച്ച് ആഡ് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും, മ്യൂച്വൽ ഫണ്ട്സ് ആഡ് ചെയ്യാൻ പറ്റും, SIP, സ്റ്റോക്സ്, FD, EPF അതുവരെ ഇതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും നമുക്ക് ഈ ഒറ്റ ഒരു ആപ്പ് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആദ്യമായിട്ട് നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ മെറിറ്റ്സിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കൊരു ഫുൾ പോർട്ട്ഫോളിയോ അതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാ നമ്മളെ അസറ്റ്സും നമുക്ക് അതിൽ കൂടെ അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് ആയാലും സ്റ്റോക്ക് മാർക്കറ്റിംഗ് ആയാലും ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയാലും ക്രെഡിറ്റ് കാർഡ് ആയാലും ബാങ്ക് ലോൺസ് അങ്ങനെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റ് രീതികളും നമുക്ക് ഇതിൽ ഒറ്റ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ട്രാക്ക് ചെയ്ത് നമ്മളെ പോർട്ട്ഫോളിയോ കറക്റ്റ് നമ്മളെ അസറ്റ്സ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്, എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് എല്ലാം നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ടൂൾ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ടൂളും കൂടെയാണ് IND Money. പിന്നെ ഈ ആപ്പ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെ റിപ്പോർട്ട് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. സോ അതും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഈ ഒരു ആപ്പിന്റെ. കാരണം ലോങ് ടേം ഷോർട്ട് ടേം എല്ലാം വിത്തിൻ ആൻ ആപ്പ് നമുക്ക് എല്ലാം കിട്ടുന്നതാണ്. സോ ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ആപ്പിന്റെ. പിന്നെ നോ ബ്രോക്കറേറ്റ് കമ്മീഷൻസ്, ആപ്പിനുള്ള വേറെ കമ്മീഷൻസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണതിന് ഫീ പോലും ഇല്ല, എല്ലാം ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ സ്റ്റോക്സ് എല്ലാം ബൈ ചെയ്യാൻ പറ്റും, മ്യൂച്വൽ ഫണ്ട്സിന്റെ സ്റ്റോക്സും നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ആപ്ലിക്കേഷന് മെറിറ്റ്സും കാണും ഡിമെറിറ്റ്സും കാണും, അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഡിമെറിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുമ്പോൾ തന്നെ നമ്മൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പാൻ കാർഡ് ഡീറ്റെയിൽസ് ഓൾസോ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പെർമിഷൻസും നമ്മളെ കോൺടാക്ട്സും ഇമെയിലും എല്ലാം ട്രാക്ക് ചെയ്യാനും അവര് പെർമിഷൻസ് ചോദിക്കും. പക്ഷെ ഇതെല്ലാം ചോദിക്കുന്നത് തന്നെ ഈ എല്ലാ ഡീറ്റെയിൽസിന്റെ ആക്സസ് അവർക്ക് കിട്ടിയാലേ നമ്മളെ അസറ്റ്സിനെ കുറിച്ചും നമ്മളെ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചും ട്രാക്ക് ചെയ്ത് നമുക്കൊരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമ്മളെ ഗെയിൻസ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം നമുക്കൊരു അനാലിസിസ് റിപ്പോർട്ട് തരാൻ പറ്റുള്ളൂ. ഈ ആപ്പ് ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെർമിഷൻസ് എല്ലാം ചോദിക്കുന്നത്. ചിലവർ വിചാരിക്കും അയ്യോ ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്താൽ അതിൽ പ്രശ്നം വരില്ലേ, അവരെന്താ ഡീറ്റെയിൽസ് എടുത്ത് എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ വിചാരിക്കുന്നതിന് കാട്ടിലും ഇതില് നമ്മള് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലും ഒക്കെ നമ്മൾ റിസ്ക് എടുത്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആപ്പിലും, അവർ ജസ്റ്റ് നമ്മുടെ ട്രാക്കിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഈ പെർമിഷൻസ് എല്ലാം ചോദിക്കുന്നത്. സോ ഈ ആപ്പ് ജസ്റ്റ് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങൾക്ക് അസറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആപ്പാണ്. സോ വി കൻ ട്രസ്റ്റ് ദാ. സോ ഇതിൽ ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റ്മെന്റും പോലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഈ ആപ്പ് റിസ്ക് ആസ് വെൽ ആസ്
ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എനിക്ക് INT മണി എന്ന ആപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷനോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ വല്ലതും വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ആരെങ്കിലും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് എല്ലാവർക്കും അവരുടെ ഒരു ഈസി ട്രാക്കിംഗ് ആപ്പ് ആണിത്. സോ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.